ഹലോ നമസ്കാരം. സീറ്റ് വിഭജനം പൂർത്തിയായെന്നൊക്കെ ചുമ്മാ പറയുകയാണ്. അതുകൊണ്ട് പത്രികാ സമർപ്പണം കഴിയുന്നതുവരെ കേരള രാഷ്ട്രീയം ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കുമെന്ന വിശ്വാസത്തിൽ ഇന്നത്തെ തിരുവ എതിർവ ആരംഭിക്കുന്നു. പ്രധാന വള്ളിക്കെട്ടുകൾ കണ്ടുവരാം. ആദ്യം, ജോണി നെല്ലൂർ യു ഡി എഫിലേക്ക് മടക്ക ടിക്കറ്റ് എടുത്തു. തിരിച്ചുവരവ് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കരുതെന്ന ഉപാധിയിൽ. എടാ കൊച്ചുകേതരടാമോനെ, കുറച്ചു ദിവസമായിട്ട് നീ എന്നെ ഇട്ട് വെള്ളം കുടിപ്പിക്കുക. നിന്റെ ഈ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്താ ഇങ്ങ് പോന്നേ? ജോണിക്കായി പ്രത്യേക അസേരി ഒരുക്കി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും യു ഡി എഫും. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരെ തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആരാവണമെന്നതിനെ ചൊല്ലി ജെ ഡി എസിൽ തർക്കം. ജോസ് തെറ്റയിലാവണമെന്ന് ജോസ് തെറ്റയിലും കൂട്ടരും. സ്വന്തം ജീവിതം പോലും മറന്ന് ഭാവിക്കൂട്ടി ഉണ്ടായിരുന്ന ഭാര്യ ഉപേക്ഷിച്ചിട്ട് പാർട്ടിയുടെ പുറകെ നിന്നിട്ട് അവസാനം ഒരു സീറ്റിന്റെ പ്രശ്നം വന്നപ്പോ വിശ്വംബരം പുറത്തായി. പേര് വെട്ടുന്നതിന് മുമ്പ് പ്രചാരണവുമായി ബെന്നി മൂഞ്ഞേലി. രാഷ്ട്രീയ വനവാസത്തിനൊന്നും എന്നെ കിട്ടില്ല. സംഘടനയ്ക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് സംഘടന വേണ്ട. കഴിഞ്ഞില്ലേ, ഞാൻ വിളിച്ചാൽ ഇറങ്ങി കൂടെ നിൽക്കുന്നവരാ ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ. മെയിൻസ്ട്രീം നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിനെത്തി തുടങ്ങി. ശക്തന്റെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്ക് സുഖനിദ്ര. സ്വരാജിന് ബാക്ക് സ്റ്റേജിൽ ഉപദേശം നൽകി കോടിയേരി. കോഴിത്തല ചെമ്പ് തകിട് മുരിക്കും പോ ആട്ടിക്കാട്ടം തളിക തലയ്ക്കാ ശ്ലോകം ചൊല്ലി നൂറ്റൊന്ന് വട്ടം വെള്ളത്തിൽ മുങ്ങി. എന്തിന്? ആഭിചാരക്രിയാണ് അവനെ ഓടിക്കാൻ ഏറ്റവും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ജോണി നെല്ലൂർ വീണ്ടും വാർത്തയിൽ ഇടം നേടി. ഒരാഴ്ചക്കിടയത് രണ്ടാം തവണയാണ് ജോണി മാധ്യമങ്ങളിൽ നിറയുന്നത്. സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജനശ്രദ്ധ ആകർഷിക്കണം എന്നറിയാൻ ജോണി നെല്ലൂരിനെ കണ്ടുപിടിച്ചാൽ മതി. ആദ്യം സീറ്റ് കിട്ടാത്തതിൽ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുമെന്ന് ഭീഷണിയുടെ സ്വരം. പിന്നെ സീറ്റില്ലെന്ന് ഉറപ്പിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വഞ്ചന കണ്ടെത്തിയെന്ന രീതിയിൽ മാധ്യമങ്ങളെ അറിയിക്കുക. സ്വന്തം പാർട്ടി കൂടെയുണ്ടാവില്ലെന്നറിഞ്ഞപ്പോൾ പാർട്ടി തന്നെ വിടുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുക. പിന്നെ രാജി, ഒളിവ് ജീവിതം, അങ്ങനെ അങ്ങനെ. മനസ്സ് വേദനിച്ചുകൊണ്ടാണെങ്കിലും യു ഡി എഫ് ഉന്നതാധികാര സമിതി അംഗത്വവും യു ഡി എഫിന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ വേണ്ടിയുള്ള സമിതിയിലെ അംഗത്വവും ഞാൻ രാജിവെക്കുന്നു. എന്റെ അടുത്ത കളി, ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. കഴിവ് കെട്ട ഒരു ചെയർമാൻ ആ പാർട്ടിക്ക് അതിന്റെ തലപ്പത്തിരിക്കുന്നത് ആ പാർട്ടിയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ബുദ്ധിമുട്ടാകും എന്നുള്ള സത്യസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം വളരെ വ്യസനത്തോടുകൂടി രാജിവെക്കുന്നു. പോകുന്നത് തിന്ന ചോറിന് നന്ദി ഇല്ലാഞ്ഞിട്ടുമല്ല. സീറ്റ് ചർച്ചയിൽ പാർട്ടിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ 3 സീറ്റുകളെങ്കിലും വാങ്ങിയെടുക്കാൻ കഴിയാത്തത് പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയിൽ എന്റെ കഴിവ് കുറവും എന്റെ പരാജയവുമാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരിക്കുന്നു. എൽ ഡി എഫിന്റെ തണലിൽ സീറ്റ് മോഹം ഉദിച്ച നേരത്താണ് ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ചെയർമാൻ പദവി ഒഴിഞ്ഞത്. നിയമസഭയിലേക്കുള്ള ഒരു വഴി ഒത്തുവരുമ്പോൾ ആരെങ്കിലും പാർട്ടിയെ ഓർക്കുമോ? പക്ഷേ എൽ ഡി എഫ് പട്ടികയുടെ റിസർവ് ബെഞ്ചിൽ പോലും പേരില്ലാതായതോടെ ജോണി നെല്ലൂരിലേക്ക് പോയോ എന്ന് വരെ സംശയിച്ചു. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരെ തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു വെയിലേറ്റുവാടുന്ന ചെറുമികൾ തേടുന്ന തണലും തണുപ്പും ഞാൻ കണ്ടു തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും പി പി തങ്കച്ചനും രമേശ് ചെന്നിത്തലയും ഇടപെട്ട് തിരിച്ചു കൊണ്ടുവരികയാണെന്നൊക്കെയാണ് പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ജോണി നെല്ലൂര് വിട്ടുപോയി എൽ ഡി എഫിന്റെ ഭാഗമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ചെയർമാൻഷിപ്പ് ഒക്കെ രാജിവെച്ചു, ഈ പാർട്ടിക്ക് എന്തോന്ന ഇപ്പം വ്യത്യാസത്തോടെ രാജിവെച്ചു. അത് അതല്ലാതെ എൽ ഡി എഫിൽ വിട്ടുപോയി എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയാവും എന്ന് ഞാൻ കരുതുന്നില്ല. കൊച്ചു കേതരടാമോനെ, കുറച്ചു ദിവസമായിട്ട് നീ എന്നെ ഇട്ട് വെള്ളം കുടിപ്പിക്കുക.
നിന്റെ ഈ ജാടയൊന്നും എന്റെ അടുത്ത് വേണ്ട. പക്ഷെ നമുക്ക് മനഃപൂർവ്വമല്ല, ഒരിക്കലും മനഃപൂർവ്വമല്ല. ജോണി എന്നോട് അങ്ങനെ മനഃപൂർവ്വം ചെയ്യില്ല, കാരണം എല്ലാ പരിപാടികളും വളരെ സജീവമായിട്ട് പങ്കെടുത്തതാണ്. അപ്പം അതേ മാന്യതയോടുകൂടി അല്ലെങ്കിൽ അതേ അന്തസ്സോടുകൂടി അദ്ദേഹത്തിന് ഭാവിയിലും യു ഡി എഫിൽ നിന്ന് പോകാനുള്ള അവസരങ്ങളുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. എന്താ ഇങ്ങനെ പോന്നേ? എന്നോട് അത് ഹോം മിനിസ്റ്റർ എന്നോട് ഫോണിൽ കൂടെ സംസാരിച്ചിരുന്നു, സി എം ബന്ധപ്പെട്ടിരുന്നു, അദ്ദേഹവുമായിട്ട് അവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, ഞാനും അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. നീ പോയില്ലേ? നീ പോയില്ലേ? എന്റെ ഭാഗ്യം മാധവനെയും അമ്മയും ലതികയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ. അങ്കമാലയിൽ ശരിക്കും പ്രധാനമന്ത്രിയുണ്ടോ? അല്ല, ഈ ജോസ് തെറ്റയിലും ജോണി നെല്ലൂരും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണ് സംശയം ബലപ്പെടുന്നത്. അങ്കമാലിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ സൂപ്പർ മണ്ഡലം. ഇടതായാലും വലതായാലും അങ്കമാലിക്ക് വേണ്ടി കടുംപിടുത്തമാണ്. ജോണി നെല്ലൂരിന് ഇടതുമുന്നണിയിലെ പകരക്കാരൻ ജോസ് തെറ്റയിലാണ്. തെറ്റയിലിന് സിറ്റിംഗ് മണ്ഡലം പോകുന്നതിന്റെ വേദന ചില്ലറയല്ല. ജില്ലാ കമ്മിറ്റിയുടെ വെട്ടലിൽ തെറ്റയിലിന്റെ ശിഷ്യൻ സ്ഥാനാർത്ഥിയായി. ഞാൻ യാദൃച്ഛികമായിട്ടാണ് അങ്കമാലി നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് അറിയുന്നത്. ഞാൻ അറിഞ്ഞ സമയം മുതൽ ഈ നിമിഷം വരെ എനിക്ക് ഈ മണ്ഡലത്തിൽ കിട്ടിയിട്ടുള്ള സ്വീകാര്യത വളരെ വലുതാണ്. കാരണം ഞാൻ ഈ അങ്കമാലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എന്നാലും പിന്നിലൂടെ കിട്ടിയ ഒരു ഒളിയമ്പായി പോയി, അതും അച്ഛൻ കുഞ്ഞിന്റെ. അവൻ എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. എനിക്ക് അധികാരമോ ഉണ്ടായിട്ടല്ല, അവന് രാഷ്ട്രീയത്തിന്റെ എ ബി സി പഠിപ്പിച്ച ഞാനല്ലേ. ഒരു പാലൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? സ്വന്തം ജീവിതം പോലും മറന്ന് ഭാവിയെക്കൂട്ടി ഉണ്ടായിരുന്ന ഭാര്യ ഉപേക്ഷിച്ചിട്ട് പാർട്ടിയുടെ പുറകെ നിന്നിട്ട് അവസാനം ഒരു സീറ്റിന്റെ പ്രശ്നം വന്നപ്പോ വിശ്വംബരം പുറത്തായി. ജില്ലാ കമ്മിറ്റി അംഗീകരിച്ച പേരുകൾ ഈ പാർട്ടി അങ്ങനെ അംഗീകരിക്കണം നിർബന്ധമില്ല. ജില്ലാ കമ്മിറ്റിയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികളാണ്. വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾക്ക് വിവിധ ആഗ്രഹങ്ങളും ഉണ്ടാവുക, ആ ആഗ്രഹം അനുസരിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പാർട്ടി അംഗീകരിക്കണമെന്നില്ല. പണി പഠിപ്പിച്ചവനിട്ട് പണി തരുന്നതിന്റെ രാഷ്ട്രീയം ജോസ് തെറ്റേലിന് ഒട്ടും ദഹിച്ചിട്ടുമില്ല. സ്വന്തം അണികളെ കൊണ്ട് മണ്ഡലത്തിൽ യോഗം കൂടിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. തെറ്റേലിന്റെ ഓപ്പറേഷൻ തെറ്റാൻ വഴിയില്ലാത്തതിനാൽ നിയുക്ത സ്ഥാനാർത്ഥി ബെന്നി മൂഞ്ഞേലി ആഞ്ഞു പിടിച്ചുള്ള പ്രചാരണത്തിലാണ്. എനിക്കറിയാം, ആ ഡിസ്ട്രിക്ട് കമ്മിറ്റി വന്ന മറ്റേ കുട്ടിച്ചായനാണല്ലോ. ഇതിന്റെയൊക്കെ പുറകിൽ വേറെ ചില കളികളുണ്ട്. ജോസ് തെറ്റേലിനെ കുറിച്ച് അങ്കമാലിയിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായി വർഷങ്ങളായിട്ട് സഖാവ് എ പി കുര്യന്റെ നിഴല് പോലെ ജീവിത പ്രവർത്തനം തുടങ്ങിയാളാണ്. അദ്ദേഹം ഒന്നും ഒരിക്കലും സ്വതന്ത്രനായിട്ട് മത്സരിക്കില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കില്ല. എനിക്കെതിരായി ഒന്നും ചെയ്യാനായിട്ട് ജോസ് തെറ്റയിലിന് എന്റെ ചേട്ടന് സാധിക്കില്ല എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിപ്പോ താരം പോകുന്നത് അല്ല, ഒരു രാഷ്ട്രീയ വനവാസത്തിനൊന്നും എന്നെ കിട്ടില്ല. സംഘടനയ്ക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് സംഘടന വേണ്ട, കഴിഞ്ഞില്ലേ? ഞാൻ വിളിച്ചാൽ ഇറങ്ങി കൂടെ നിൽക്കുന്നവരാ ഇവിടുത്തെ ചെറുപ്പക്കാരൻ മുഴുവൻ. ഞാൻ ഒരു ചെറിയ തീരുമാനം എടുത്തിട്ടുണ്ട്, എതിരൊന്നും പറയരുത്. ഈ ബെന്നി മൂഞ്ഞേലിൽ ഒരു അസാധ്യ വികസന നായകനാണ്. തെറ്റയിൽ പേടിക്കേണ്ട ആള് തന്നെ. 1.5 കൊല്ലം അങ്കമാലി നഗരസഭ ഭരിച്ചപ്പോൾ അദ്ദേഹം നടപ്പാക്കിയ വികസന പദ്ധതികൾ കേട്ടാൽ ഞെട്ടും. അങ്കമാലിയിലെ പാർക്കുകളാൽ സമൃദ്ധമാക്കുകയായിരുന്നു ബെന്നി മൂഞ്ഞേലി. നിരവധി കാര്യങ്ങൾ അങ്കമാലിക്ക് ചെയ്യാൻ പറ്റി. അങ്കമാലിയിൽ നാളിതുവരെയായിട്ട് ഉണ്ടാകാതിരുന്നതാണ് ഒരു പാർക്ക്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം എം സി റോഡിൽ ഒരെണ്ണത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് ഒരു 60% പൂർത്തിയായി. വേറൊരെണ്ണം അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പാർക്കിൻ്റെ പ്രവർത്തനം അവിടെ ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എസ് സി ഫ്ലാറ്റിനോട് ചേർന്ന് എസ് സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർക്കും അവരുടെ പാർപ്പിട സമുച്ചയത്തോട് ചേർന്ന് തന്നെ അവരുടെ കുട്ടികൾക്കും പുറത്തുള്ള ആളുകൾക്കും ഒക്കെ വിനോദത്തിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടുള്ള ഒരു പാർക്ക്. അങ്കമാലി നിയോജക മണ്ഡലത്തിൽ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായില്ല. ഇപ്പം എം എൽ എയുടെ ആസ്തിവസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ മുടക്കി കാലടി ആശ്രമത്തോട് ചേർന്ന് ഒരു പാർക്ക് നിർമ്മിക്കാനായിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. വോട്ടും ചോദിച്ച് പാർക്കുകൾ തോറും കയറിയിറങ്ങുന്ന മനോഹര കാഴ്ചകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അല്ലെങ്കിലും മുന്നണികളുടെ പ്രചാരണ കൺവെൻഷനുകൾ തുടങ്ങിയപ്പോൾ തന്നെ അതൊരു രസമുള്ള കാഴ്ചയാണ്. സ്പീക്കർ എൻ ശക്തന്റെ അതിശക്തമായ മണ്ഡലം കാട്ടാക്കടയിലാണ് യു ഡി എഫിൻ്റെ ആദ്യ കൺവെൻഷന് തുടക്കം. ഉദ്ഘാടന മഹാമഹങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മനസമാധാനത്തോടെ പങ്കെടുക്കുന്ന ആദ്യ പരിപാടി എന്ന രീതിയിലാവും ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കുക. അവരുടെ വീടുകളിൽ പൂജാമുറിയിൽ
അങ്ങയിലൂടെ പടവും കൂടി വെക്കുന്ന നിരവധി വീടുകൾ ഇന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പുനർജീവൻ കൊടുത്ത നേതാവാണ് ഉമ്മൻ ഉമ്മൻചാണ്ടി. ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ്. ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും ഊതിക്കാച്ചിയ പുന്നു പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ മാറ്റൊരു അങ്ങയുടെ പ്രതിബിംബം കൂടുതൽ കൂടുതൽ ശക്തിയായി മുന്നോട്ട് വരുന്നു. കഴിഞ്ഞ ആഴ്ച ലോകത്തെ ഏറ്റവും വലിയ വഞ്ചന കണ്ടെത്തിയത് കേരളത്തിലെങ്കിൽ ഏറ്റവും വലിയ അക്ഷരത്തെറ്റ് സംഭവിച്ചതും കേരളത്തിലാണ്. CMPയുടെ CP ജോണിനാണ് ഈ കണ്ടെത്തലിൻ്റെ ക്രെഡിറ്റ്. MV രാഘവനൊപ്പമുള്ള രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കിയാൽ CP ജോൺ പറയുന്നതിലും കാര്യമില്ലാതിരിക്കില്ല. PJയരാജൻ, EP ജയരാജൻ, പിണറായി വിജയൻ, MV ജയരാജൻ ഇവരാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരകന്മാർ. നന്നായിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു അക്ഷരത്തെറ്റ്, കേരള രാഷ്ട്രീയത്തിലെ ഒരു അക്ഷരത്തെറ്റാണ് ദിഗേശന്റെ സ്ഥാനാർത്ഥിത്വം. കേരള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗ്രാമറിനെയും തെറ്റിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, എന്താണ് അത് വ്യക്തമാക്കണം. അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു. CMP രൂപീകരിക്കുമ്പോൾ 6ലോ 7ലോ എന്തായാലും പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അത് ഇവാനിയസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് രാഷ്ട്രീയ രംഗത്ത് വന്നത്. MBR വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയൊരു കുട്ടി CMPയുടെ പ്രതിനിധിയായിട്ടാണ് മത്സരിച്ചത്. മാഗസിൻ എഡിറ്ററായിട്ട് ജയിച്ചു. അടുത്ത കൊല്ലം ഞങ്ങളോട് ആരോടും പറയാതെ KSU സ്ഥാനാർത്ഥിയായിട്ട് ചെയർമാനായി. ഇതൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം 1986 അച്ഛൻ പാർട്ടി വിട്ടതിന് ശേഷം, അതായത് ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുന്ന ഘട്ടത്തിൽ ആണ് സംഭവിക്കുന്നത്. അതിനുശേഷം കക്ഷി രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ശരിയാണ്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയത്തോട് മകൻ എന്നുള്ള നിലയിൽ അനുഭാവമുണ്ടായിരുന്നു. MBR മക്കളിൽ CMPയിൽ അംഗത്വം ഇല്ലാത്ത ഏക ആളായിരുന്നു നികേഷ്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ MV രാജേഷ് CMPയുടെ യുവജന സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ് അല്ലേ? വൈസ് പ്രസിഡന്റായിരുന്നു, പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിരുന്നു. വളരെ ചെറുപ്പം മുതലേ ഞങ്ങളുടെ DSF ഞങ്ങൾ DSF സംഘടന വളരെ ദുർബലമായത് പിന്നീട് അത് നിർവീര്യമാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഗിരീഷ്, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ, വളരെ വലിയ ബുദ്ധിജീവികളൊക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ നിന്ന് DSF കൗൺസിലറായിരുന്നു. ചെറുകക്ഷി രാഷ്ട്രീയത്തിൽ ഒരു വശം മാത്രമാണ് നാം പറയുക എങ്കിൽ, മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം രണ്ടു വശവും പറയാൻ കഴിയും. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി രണ്ടു വശവും പറയാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകനാണ്. UDF അധികാരത്തിൽ വരുമ്പോൾ UDFിൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. LDF അധികാരത്തിൽ വരുമ്പോൾ അവർക്കെന്തെങ്കിലും പിശക് പറ്റുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ 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 10-20 വർഷം കടന്നുപോയി. ഇടവേള കഴിഞ്ഞ് സ്ഥാനാർത്ഥി വാഴ്ത്തുകൾ കേട്ട് കോൾമയർ കൊള്ളാം. വലിയ വലിയ നേതാക്കൾ പ്രചാരണത്തിനെത്തുക, തങ്ങളെ പ്രശംസ കൊണ്ട് മൂടുക, അണികൾ അത് കേട്ട് കൈയടിക്കുക, ഇതൊക്കെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും മോഹമാണ്. ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ് തിരുവാതിർവായുടെ പണി.
കാട്ടക്കടയിൽ നിന്ന് വീണ്ടും മത്സരിക്കുന്ന എൻ ശക്തന്റെ വീരേതിഹാസം കേൾക്കാം സുധീരന്റെ നാവിൽ നിന്ന്. ഈ തെരഞ്ഞെടുപ്പിലും എൻ ശക്തനെ നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കറെ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ജനവിധിക്ക് വേണ്ടി. ദീർഘകാലത്തെ നിയമസഭ പരിചയം അദ്ദേഹത്തിനുണ്ട്, അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അതിൻ്റെ ഗുണഫലങ്ങളെ നേരിട്ട് അനുഭവിച്ചറിയാൻ അവസരമുണ്ടായിട്ടുള്ളവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. നിതാന്തമായ ജാഗ്രതയോടുകൂടി നിരന്തരമായ പ്രവർത്തനമാണ് ശ്രീ ശക്തൻ കാഴ്ചവെക്കുന്നത്. ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ ഊഴം. പഴയ ഡിവൈഫൈ പടക്കുതിര എൻ എൻ കൃഷ്ണദാസ് ആണ് സ്ഥാനാർത്ഥി. ഇക്കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ വി എസിനെ പുറത്താക്കണമെന്ന് വരെ വാദിച്ച കൃഷ്ണദാസിനെ വി എസ് പുകഴ്ത്തുന്നത് കേട്ടാൽ ആരായാലും കണ്ണു നിറഞ്ഞു പോകും. ചെറുപ്പം മുതൽ തന്നെ സഹാവ് കൃഷ്ണദാസിനെ എനിക്ക് നേരിട്ടറിയാം. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ അവകാശങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥി സംഘടനയുടെ SFI കരുത്തനായ പ്രവർത്തകനായിരുന്നു സഹാബ് എൻ എൻ കൃഷ്ണദാസ്. അത് കഴിഞ്ഞ് പ്രസ്ഥാനം വളരുന്നതോടൊപ്പം തന്നെ സഹാബ് കൃഷ്ണദാസും വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ DYFI പ്രസിഡന്റും സെക്രട്ടറിയും ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, കേരള സംസ്ഥാനത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമായി എന്നുള്ളതിനേക്കാൾ ഏറെ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിന്റെ നേതാവായി വളരുകയും രാജ്യത്താകെ തന്നെയുള്ള ജനാധിപത്യ വിരുദ്ധ ഭരണവർഗത്തിന്റെ നയസമീപനങ്ങൾക്കെതിരായ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളയാളുമായിരുന്നു. മാത്രമല്ല, അതിനുശേഷം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സഹാബ് കൃഷ്ണദാസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു, CPIM സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു പ്രാവശ്യമല്ല, രണ്ടു പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യമല്ല, നാല് പ്രാവശ്യം 20 സംവത്സരം. കോഴിക്കോട്ടെത്തിയാൽ പാട്ടില്ലാതെ എന്തു പരിപാടി? DCC പ്രസിഡന്റ് KC അബുവാണ് ഗായകൻ. ആദ്യമേ പറയട്ടെ, പാട്ട് പറയുകയാണെന്ന് അബു തന്നെ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ഇത് കാണാൻ. എല്ലാവരും പാടി, ഇനിയിപ്പം ഞാനായിട്ട് പാടാണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇടതുപക്ഷക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കും, കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്കച്ചി കൊത്തിപ്പോയി. അയ്യോ, കാക്കച്ചി കൊത്തിപ്പോയി, നോക്കി വെച്ചൊരു കാരാകാര പഴം നോട്ടം തെറ്റിയാൽ പോകും. അതാണ് എനിക്ക് പറയാൻ. മാസിസ്റ്റ് പാർട്ടി ഒരുപാട് കാലമായി, 10-35 വർഷമായി ഇങ്ങനെ കാത്തു സൂക്ഷിച്ച ഒരു നിയോജകമണ്ഡലമാണ്. ആ നിയോജകമണ്ഡലം ആദം മുൻഷി ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കുകയാണ്. അടുത്തത് ഒരു വെല്ലുവിളിയാണ്, അതും മന്ത്രി PJ ജോസഫിനോട്. വെല്ലുവിളിക്കുന്നത് തൊടുപുഴയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി റോയ് വാരിക്കാട്. തൊടുപുഴ ടൗണിലെ ഈ വാതുക്കല്, ഇപ്പം ഇവിടെ ചായ തരുന്ന ചെറിയ ചായക്കട തൊട്ട് തൊടുപുഴ ടൗണിലെ മിക്ക ചായക്കടയിലും തട്ടുകടയിലും ഞാനൊരു സാധാരണക്കാരനായിട്ട് ചായ കുടിക്കുകയും നടക്കുകയും ചെയ്യുന്നയാളാണ്. ഏതെങ്കിലും ഒരു ചായക്കടയിൽ, ചെറിയ ചായക്കടയിൽ PJ ജോസഫ് ഒരു ദിവസം ചായ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പച്ചക്കറിക്കടയിൽ PJ ജോസഫ് ഒരു കിലോ സാധനം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ ജ്യോതി സൂപ്പർ ബസാറിലെ ജംഗ്ഷനിൽ ചെരുപ്പ് കുത്താനിരിക്കുന്ന പാവപ്പെട്ടവരുണ്ട്, അതിലാരെങ്കിലും ഒരാളെ പുള്ളി നേരിട്ടറിയും എന്ന് പറഞ്ഞാൽ, ഈ തൊടുപുഴ ടൗണിൽ 50 വർഷമായിട്ട് നടക്കുന്ന PJ ജോസഫ് സാറ് ഒരു ഓട്ടോറിക്ഷക്കാരനെ നേരിട്ടറിയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല. ഇതിനൊക്കെ തക്കതായ മറുപടി PJ ജോസഫിന്റെ കയ്യിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ പ്രതീക്ഷയോടെ വീൽചെയറിൽ നിന്ന് കാലെടുത്തു വെച്ച ശിവൻകുട്ടിച്ചേട്ടൻ വീണ്ടും വീൽചെയറിലായി.
വി എസിന്റെ മേൽനോട്ടത്തിൽ പിച്ചവെച്ച് നോക്കിയെങ്കിലും കാല് വഴങ്ങുന്ന രക്ഷയില്ല. വോട്ട് ചോദിക്കാതിരിക്കാനാവുകയും വയ്യ. എല്ല് പൊട്ടിയതല്ലേ, നീതി കാണും, ഊന്നണ്ട, ഞാൻ സഹായിക്കാം. താങ്ക് യു അമ്മാവ. ടോയ്ലറ്റ് പോണായിരുന്നേ. ഇവിടെ പത്മനാഭൻ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാ മോളെ. ആ ഒറ്റ കുഴപ്പമുള്ളൂ. തിരഞ്ഞെടുപ്പാണ് ജനങ്ങളെ കയ്യിലെടുക്കാൻ പലതരം അടവുകൾ രാഷ്ട്രീയക്കാർ പരീക്ഷിക്കുന്ന സമയം. ജിമ്മിലൊക്കെ പോയി മസിൽ പെരുപ്പിച്ച് ഗോതയിലിറങ്ങാനാണ് ചിലരുടെ നീക്കം. പാർട്ടിക്കുള്ളിലെ നിലനിൽപ്പിനും ചിലപ്പോൾ അത് വേണ്ടിവരും. ജിംഖാനെ ചേർന്ന് എന്റെ ശരീരം പുഷ്ടിപ്പെടുത്താൻ കൂടിയാ ഞാൻ ഈ പട്ടണത്തിലോട്ട് വന്നത്. മാഷേ, എന്താ? ഒരു മിനിറ്റ്. എന്ത് വേണം? ഞാൻ ജിംനേഷ്യത്തിൽ ചേരാൻ വന്നത്. വെയിറ്റ് ചെയ്യൂ, ഞാൻ ഉസ്താദിനെ വിളിക്കാം. ആൾക്കാർക്കൊക്കെ ഒരു തോന്നലുണ്ട്, ഈ ജിം എന്ന് പറയണത് ഏത് പട്ടിക്ക് പോകാമെന്ന്. കൈ രണ്ടും ബലം പിടിച്ച ഫുട്ബോളിന്റെ ബ്ലാഡർ പോലെ മസിൽ വീർത്ത് വരുമ്പോ ജിമ്മ എന്നല്ലാരുടെ വിചാരം. എന്നാ അതല്ല, ഇതൊരു തപസ്യം. മനോനിയന്ത്രണം, മോഹനിയന്ത്രണം, ശരീര നിയന്ത്രണം, ഇതെല്ലാം ഉണ്ടെങ്കിലേ നല്ലൊരു ജിംനാസ്റ്റിക് ആവാൻ പറ്റൂ. ചായ കുടിക്കൂ. കുടിക്കും, പക്ഷെ ഇപ്പൊ വേണ്ട, കുടിച്ചിട്ടാ വന്നത്. തരാനല്ല, ചായ കുടിക്കാൻ പാടില്ല. ചായ കുടിക്കാറില്ല? സിഗരറ്റ് കുടിക്കാറുണ്ടോ? ഇല്ല. കള്ളു കുടിക്കാറുണ്ട്? ഇല്ല. പാൽ കുടിക്കാറില്ല? ഇല്ല. പാല് കുടിക്കണം. ഈ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ഓക്കെ ആണ്. എന്നാ ഇന്ന് തന്നെ തുടങ്ങാം. റിംഗ്സ് ഇന്ന് തന്നെ ആയിക്കോട്ടെ, പിടിച്ചോളൂ. 1 2 3. അപ്പോൾ ബാക്കി ഇനി നാളെ രാത്രി 9:30. അതിനിടയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ മനോരമ ന്യൂസ് .com ലോ യൂട്യൂബിലോ ഒന്ന് നോക്കിയാൽ മതി. നന്ദി, നമസ്കാരം.